ഡെയിലി ലൈഫിന് വേണ്ടിയിട്ട് അവർ അധ്വാനിക്കുന്നതാണ്. അപ്പോൾ ഒരു സൈഡിൽ മാത്രം വർധനം ഉണ്ടാകുമ്പോൾ അവർക്ക് നഷ്ടമായിരിക്കും. എന്നാലും അത് നമ്മുടെ അടുത്ത് നടക്കൂല. നമ്മൾ ചോദിക്കുമ്പോൾ ഇത്ര കാശെന്ന് പറഞ്ഞാൽ പൈസ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ വർധനം പറയും. അപ്പോൾ അത് നമുക്ക് കാശുള്ളപ്പോഴേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെറുതെ കൂട്ടിയേ പറയുള്ളൂ അവർ. അപ്പോൾ പറഞ്ഞു പറയും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ വണ്ടി വിളിച്ച് പോകുന്നൊക്കെ അവർ പറയണത്. ഇപ്പം തന്നെ ഓട്ടോക്കാർ പല റേറ്റാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് അറിയാൻ പാടാത്തൊരു എറണാകുളത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇറങ്ങിത്തിരിഞ്ഞ് കൊണ്ടുപോയി ഒരുപാട് പൈസ ഈടാക്കുന്നുണ്ട്. അല്ല, ഇപ്പം ഡീസലിൻ്റെ വില ഒരുവിധം കൂട്ടുവാണ്. ഇപ്പം പെട്രോളിൻ്റെ വില 21 ആക്കുവാണെങ്കിൽ, ഇനിയിപ്പോൾ അതിൻ്റെ വില കൂട്ടുവാണെങ്കിൽ മാത്രം ഓട്ടോ ചാർജ് കൂട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. വർദ്ധിപ്പിക്കേണ്ടതാണ്, കാരണം എല്ലാ പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂടിയിട്ടുണ്ടല്ലോ. അവർ 30 വീണ്ടുണ്ടെങ്കിൽ അവർ 35-40 ഒക്കെ അടിക്കും. അപ്പോൾ അത് എതിരാണ്, കാരണം അത് ശരിയല്ല. അത് അതിനകത്ത് വീഴുന്ന ചാർജ് കൊടുക്കാൻ ജനങ്ങൾ ബാധ്യത, അതാണ് ലീഗലായിട്ടുള്ള ഇതാണത്. അല്ല, പെട്രോളിന് വില കൂടുന്നുണ്ടല്ലോ. എൻ്റെ ചേട്ടൻ ഓട്ടോ ഓടിക്കുന്നത്, അപ്പോൾ എനിക്കറിയാം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ വെച്ച് എനിക്കറിയാം. കാരണം അവരും സാധാരണക്കാരാണല്ലോ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നവർക്കെ. ഈ ഇന്ധന വില കൂടുന്നതല്ലാണ്ട് കുറയുന്നില്ല. അവർക്കും ജീവിക്കണമല്ലോ. ഓട്ടോ തൊഴിലാളികൾ ഒരു കുടുംബം പറ്റുന്നവരല്ലേ, അവർക്കും എന്തെങ്കിലും വരുമാനം വേണ്ടേ? ഇന്ധനവില നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും വില വർദ്ധിക്കുന്നതിനൊപ്പം ഓട്ടോ ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വർദ്ധിപ്പിക്കണമെന്നാണ് ഓട്ടോ തൊഴിലാളികളുടെ ആവശ്യം. ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഓട്ടോ ചാർജിന്റെ പെട്രോളിന്റെ പൈസ കൂട്ടുക, അതിൻ്റെതായ ഇത് വരുമ്പോഴത്തേക്കും ഇതിത്ര ഓവറാണ്. 25-30 ആക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു 5-ൻ്റെ ഘടകമാണ് വന്നത്. അതുകൊണ്ടിട്ടാണ് 25-30 ആവുന്നത്. ഇപ്പോൾ കോഴിക്കോട് അവിടെയൊക്കെ പല സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ എറണാകുളം ജില്ലയിലാണ് ഞാൻ കൂടുതൽ കാണുന്നത്. 25 കഴിഞ്ഞ് 30 എന്ന് പറഞ്ഞാൽ അതിനകത്ത് വീണ് ചിലപ്പോൾ 35 ഇരിക്കും മേടിക്കുന്നത്. അതിനുശേഷം നമ്മൾ കോഴിക്കോട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ പൈസ വരെ അവർ കറക്റ്റ് ചെയ്ത് നമുക്ക് തരും. ഞാൻ മലപ്പുറം കോഴിക്കോട് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇന്നത്തെ കാലത്ത് നമ്മുടെ എല്ലാത്തിനും വില കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേനും ഓട്ടോയുടെ പൈസ ചാർജും കൂട്ടി കഴിയുമ്പോഴത്തേനും സാധാരണക്കാരുടെ ജീവിതം വളരെ ബഡ്ജറ്റ് താഴ്ന്നു. അത് തന്നെയാണ് അഭിപ്രായം. കൂട്ടണ്ടെന്നാണ് അഭിപ്രായം. അല്ല, ഇപ്പം ഡീസലിൻ്റെ വില ഒരുവിധം കൂട്ടുവാണ്. ഇപ്പം പെട്രോളിൻ്റെ വില 21 ആക്കുവാണെങ്കിൽ, ഇനിയിപ്പോൾ അതിൻ്റെ വില കൂട്ടുവാണെങ്കിൽ മാത്രം ഓട്ടോ ചാർജ് കൂട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു ഇന്ധനവില സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. ഇപ്പം സ്വാഭാവികമായിട്ടും ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവരും സാധാരണക്കാരാണല്ലോ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നവർക്കെ. ഈ ഇന്ധനവില കൂടുന്നതല്ലാണ്ട് കുറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചാർജ് വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അവർ 30 വീണ്ടുണ്ടെങ്കിൽ അവർ 35-40 ഒക്കെ മേടിക്കും. അപ്പോൾ അത് എതിരാണ്, കാരണം അത് ശരിയല്ല. അത് അതിനകത്ത് വീഴുന്ന ചാർജ് കൊടുക്കാൻ ജനങ്ങൾ ബാധ്യത, അതാണ് ലീഗലായിട്ടുള്ള ഇതാണത്. അതെ, മീറ്ററിൽ വരുന്ന ചാർജ് കൊടുക്കുക. അതിനെ എതിർക്കുക, അതിനടുത്ത് നമ്പർ കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുക. അതാണ് ഞാൻ ഓട്ടോ ചാർജ്. അവർക്കും ജീവിക്കണമല്ലോ. ഓട്ടോ തൊഴിലാളികൾ ഒരു കുടുംബം പറ്റുന്നവരല്ലേ, അപ്പോൾ അവർക്കും എന്തെങ്കിലും വരുമാനം വേണ്ടേ? വർദ്ധിപ്പിക്കേണ്ടതാണ്, കാരണം എല്ലാ പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂടിയിട്ടുണ്ടല്ലോ. അവരും ജീവിക്കാൻ വേണ്ടിയല്ലേ ജോലി ചെയ്യണത്. ബസ് ചാർജും അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ആവശ്യഘടകമായിട്ടാണ് വർദ്ധിപ്പിക്കണം. ST വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി നമ്മുടെ മന്ത്രി ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതിനകത്തുകൊണ്ട് തീർത്തും വിയോജിപ്പാണ് മാത്രമാണ് ഉള്ളത്. കുട്ടികൾ സാധാരണ വീട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികളാണ് ഈ നമ്മുടെ സാധാരണ സർക്കാർ സ്കൂളിൽ പഠിക്കുന്നത്. അവർക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു ഭീമമായിട്ടുള്ള ST ഒന്നും താങ്ങാനാവുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി എനിക്ക് വലിയൊരു ഇത് നല്ലൊരു ഒപ്പീനിയൻ അല്ല ഉള്ളത്. എന്തായാലും ഈ ഒരു ഇന്ധന വില വർധനവ് കാരണം ഓട്ടോ ചാർജ് വർദ്ധിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. വലിയ എമൗണ്ട് അല്ല, ചെറിയ രീതിയിലൊരു വർധനം ഉണ്ടാക്കിക്കഴിഞ്ഞാലേ അവർക്കും ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം, പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. അല്ല, പെട്രോളിന് വില കൂടുന്നുണ്ടല്ലോ. എൻ്റെ ചേട്ടൻ ഓട്ടോ ഓടിക്കുന്നത്, അപ്പോൾ എനിക്കറിയാം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ വെച്ച് എനിക്കറിയാം. അതാണ് പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിലിപ്പം ചേട്ടൻ ഓട്ടോ ഓടിക്കുകയാണ്. ചേട്ടൻ വേറെ തൊഴിലൊന്നും പോകുന്നില്ല. പെട്രോളിൻ്റെ വില കൂടിയാൽ അത് അങ്ങനെ ആക്കിയല്ലേ അവർക്കും കാര്യമുള്ളൂ. എല്ലാത്തിനും വില കൂടിയില്ലേ, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അതിന് അഭിപ്രായമൊന്നുമില്ല. വർദ്ധിപ്പിക്കണമെന്നാണ്. അതിപ്പോ വർദ്ധിപ്പിച്ചാലും എങ്ങനെ വന്നാലും ശരി, കൂടുതൽ ഇവിടെ എങ്ങനെ എടുക്കാറില്ല. ആ മീറ്ററിടാണ്ട് പോണതിന് കുറേവരൊക്കെ ഉണ്ട്. എന്നാലും അത് നമ്മുടെ അടുത്ത് നടക്കൂല. നമ്മ ചോദിക്കുമ്പോൾ ഇത്ര കാശെന്ന് പറഞ്ഞാൽ പൈസ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മ വർത്തമാനം പറയും. വർത്തമാനം പറയുമ്പോൾ അവർ കറക്റ്റ് കാശ് എടുത്തിട്ട് ഇങ്ങോട്ട് തരും. സാധാരണക്കാരിപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഓട്ടോയാണ്. അപ്പം സാധാരണക്കാർക്ക് ഇപ്പോൾ താങ്ങാവുന്നതിലപ്പുറമാണ് ഇപ്പോഴത്തെ ഒരു ഓട്ടോറിക്ഷ കാശ് എന്ന് പറയുന്നത്. പക്ഷെ ഇനി അത് കൂട്ടുക എന്ന് പറയുന്നത് അത് ഒരു
ശരിയായ മട്ടല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വില വർദ്ധിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് ബസ് ചാർജും ഓട്ടോ ചാർജും എല്ലാം വർദ്ധിപ്പിക്കണം. അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം അവരുടെ എന്താ പറയുക, ഡെയിലി ലൈഫിന് വേണ്ടിയിട്ട് അവർ അധ്വാനിക്കുന്നതാണ്. അപ്പോൾ ഒരു സൈഡിൽ മാത്രം വർധനവ് ഉണ്ടാകുമ്പോൾ അവർക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ അതിൽ നമുക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അത് ന്യായമായ വർധനവാണെങ്കിൽ ഓക്കെ. മീറ്റർ ഇടണം, അതോ അത് വേണം. അത് നിയമവശാൽ എങ്ങനെയാണോ അതുപോലെ അത് ഫോളോ ചെയ്യണം. അതല്ലാതെ മീറ്റർ ഇടാതെ നമ്മൾ 50 രൂപയ്ക്ക് ഓടുകയുള്ളൂ, 50-ന് ഓടുകയുള്ളൂ, അല്ലെങ്കിൽ 100-ന് ഓടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓടുന്ന രീതിയുണ്ട്. അത് തെറ്റായൊരു രീതിയാണ്. ഇപ്പോൾ ഈ ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു അറിവുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെയാണ്. കാരണം ഇപ്പം ഒരു ഓട്ടോ ഇല്ലാതെ ആർക്കും ഇപ്പം നടക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവരും അത്യാവശ്യം ഹോസ്പിറ്റലിൽ പോകണമെന്ന കേസ് അങ്ങനെയുള്ളവർക്ക് അത്യാവശ്യം ഓട്ടോയാണ് ഇപ്പോൾ എല്ലാവരും നമ്മൾ ആശ്രയിക്കുന്നത്. ഇപ്പം തന്നെ ഓട്ടോക്കാർ പല റേറ്റാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് അറിയാൻ പാടില്ലാത്തൊരു എറണാകുളത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ അവർ കറങ്ങിത്തിരിഞ്ഞ് കൊണ്ടുപോയി ഒരുപാട് പൈസ ഈടാക്കുന്നുണ്ട്. നമുക്ക് അനുഭവമുള്ള സംഭവങ്ങളാണ് പറയുന്നത്. ഇനി എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ എറണാകുളത്ത് സിറ്റിയിൽ ട്രാഫിക് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് എറണാകുളം അറിയില്ല എന്ന് പറഞ്ഞ് സൗത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ പിടിച്ചു. അവർ കറങ്ങി മഹാരാജൻ്റെ ഇടവഴിയൊക്കെ കയറിയാണ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സ്ഥലങ്ങളെല്ലാം നന്നായിട്ട് അറിയാം, ഇത്രയും പൈസ ആകില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ റേറ്റ് കുറച്ചു. അപ്പോൾ അന്ന് എന്നെപ്പോലെ അറിയാൻ പാടാത്ത ഒരുപാട് ആളുകൾ എറണാകുളത്ത് വരുന്നുണ്ട്, അങ്ങനെയല്ലേ ഓരോ സിറ്റിയിലും. അപ്പോൾ ഓട്ടോ കാശ് വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് വളരെയേറെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവമാണ്. ഇന്ധനവില വർധനവ് കൊണ്ടാണല്ലോ ഇപ്പോൾ എല്ലാത്തിൻ്റെയും പൈസ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ധനവില ഇങ്ങനെ പോയി കഴിഞ്ഞെന്നാൽ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും ആകെ അവസ്ഥ അവതാളത്തിലാണ്. അതുകൊണ്ട് ഇന്ധനവില ഇച്ചിരി കുറയ്ക്കുകയാണെങ്കിൽ ബാക്കി സാധാരണക്കാർക്ക് എല്ലാവർക്കും നല്ലൊരു ജീവന ജീവിക്കാനായിട്ട് ഒരിതാണ്. എന്തായാലും ഇന്ധനവിലയെ ആണ് നമുക്ക് കുറയ്ക്കാനായിട്ട് ആദ്യം മുൻകൈ എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണമല്ലോ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറയ്ക്കാൻ പറയാനായിട്ട്. അത് കുറയ്ക്കാതെ നമ്മൾ മറ്റുള്ളവരോട് കുറയ്ക്കാൻ പറയുന്നതും ശരിയായ ഇതല്ല. ഇപ്പോൾ ജനങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും, കാരണം വർക്കുകളൊക്കെ കുറവാണല്ലോ. അപ്പോൾ അത് കൊണ്ട് നോക്കുമ്പോൾ പെട്ടെന്ന് വർദ്ധിപ്പിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെ. നമ്മൾ അവിടംബരം പോകണമെങ്കിൽ 35 രൂപ പറയുമ്പോൾ അവർ 45 രൂപ പറയണം അവർ. അപ്പോൾ അത് നമുക്ക് കാശുള്ള പിള്ളേർ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെറുതെ കൂട്ടിയേ പറയുള്ളൂ അവർ. അപ്പോൾ പറഞ്ഞാൽ പറയും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ വണ്ടി വിളിച്ച് പോകുന്നൊക്കെ അവർ പറയണത്. ആ ഇനി കൂട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെയും കൂടുതലായി മേടിക്കും. അവർ പറയണത് ഡീസലും പെട്രോളിനും വില കൂട്ടിയേക്കണോണ്ട് ഞങ്ങൾ കൂടുതലായി മേടിക്കണമെന്ന് പറയണത്. നല്ല കാര്യമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ ഇതിൽ കൊറോണ ഒക്കെ വന്നിട്ട് അവർക്ക് ഓട്ടവും കാര്യങ്ങളൊന്നും ഇല്ല. കൂടുതൽ വെച്ചാൽ സാധാരണ ജനങ്ങൾക്ക് പണിയില്ലല്ലോ, ബേജാറായി നടക്കുന്ന ആളുകളല്ലേ. ആ അപ്പം അവരെ കുടുംബമൊന്നും വട്ടാണ്ടേ, അപ്പം എനിക്ക് വേറെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇത്ര വർഷങ്ങളായി ഇപ്പോൾ അവർ ഓട്ടോ ഇങ്ങനെ കിടക്കണത് ഓടാണ്ടൊക്കെ. അവരും പിള്ളേരെ പഠിപ്പിക്കണ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരും ഒരു ഉപജീവന മാർഗമുള്ള ഓട്ടോ വെച്ചാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓടിക്കഴിഞ്ഞാൽ അവർക്ക് വാടക പോലും കിട്ടാത്ത അവസരം ഇതാണ് സ്ഥിതികളികളാണ്. ഓട്ടോ ചാർജ് പെട്രോളൊക്കെ കാശ് കൂടുന്നല്ലേ, പെട്രോൾ ചാർജൊക്കെ കൂടുന്നല്ലേ, കൂട്ടണമല്ലോ. ഓട്ടോറിക്ഷയാണ്, പക്ഷേ അവരുടെ ശരിയാണ്. പക്ഷേ പെട്രോൾ ചാർജ് ഇങ്ങനെ ഡെയിലി കൂട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ ഡെയിലി കാശ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കും അത് ഇപ്പോൾ കൊണ്ടുനടക്കുന്ന ഒരാളത് കൊണ്ടുനടക്കുമ്പോഴല്ലേ അതിൻ്റെതായിട്ട് അറിയുള്ളൂ. 500 രൂപ 600 രൂപ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റും. അവർ ഈ ഓട്ടോൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ സാധനങ്ങൾക്കൊക്കെ പൈസ ഒക്കെ കൂടി നിൽക്കുക, അവർക്കും ജീവിക്കാനുള്ള മാർഗം പറഞ്ഞാൽ ഈ ഓട്ടോ ആണല്ലോ. അത് അത് അനീതിയാണ്, അത് കാണിക്കുന്ന അനീതിയാണ്. മീറ്റർ ചാർജിനാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ മീറ്ററിന് ഗവൺമെൻറ് പറയുന്ന പൈസ നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. മീറ്ററൊന്നും ഇടാതെ നമുക്ക് തോന്നിയ പൈസ ഇടാണെങ്കിൽ അത് അനീതിയാണ്, ന്യായത്തിനെതിരാണ് അവർ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നല്ലതാണ്.